നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഹണ്ടിങ്ങിനാണ്. ഹണ്ടിങ് എന്ന് വെച്ചാൽ നമ്മള് പൂവൊക്കെ പിച്ചുന്ന സ്ഥലമാണ്. നമ്മുടെ പറമ്പിലോ അയ്യത്തോ ഒക്കെ ഉണ്ടെന്നാണ്, നമ്മളത് പിച്ചാൻ പോവാ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അയ്യത്തും പറമ്പിലും ഒക്കെ ഉള്ള കുറച്ച് ചെടികൾ, അതായത് നമ്മൾ നേഴ്സറിന്ന് വാങ്ങിക്കുന്ന ചെടികൾ നമ്മുടെ ഈ പറമ്പുകളിലൊക്കെ നിപ്പുണ്ട്. എന്ന് വെച്ചാൽ നല്ല റേറ്റാണ്, നല്ല പ്രൈസിങ് ഉള്ള ചെടികളാണ് നമ്മുടെ ഇവിടെയൊക്കെ നിൽക്കുന്നത്. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് പിച്ചെടുത്തിട്ട് വരാം. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്കും ഷെയറും കമന്റും എല്ലാം ചെയ്യണം അല്ലേ. നാനു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അതൊന്നും ചെയ്യില്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അല്ല, ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ ഡിസ്ലൈക്ക്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്തോളൂ അല്ലേ. ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യണം? ലൈക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഹണ്ടിങ്ങിനൊക്കെ പോകാം. എങ്ങോട്ടാ പോണ്ടേ? ഹണ്ടിങ്ങിന്. എങ്ങോട്ടാന്ന് വഴി കാണിക്ക്. അങ്ങോട്ട്. എന്നാ പോവാ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ്. ഇതിൻ്റെ നെയിം കലേഡിയം എന്നാണ്. കലേഡിയം ഫാമിലിയിൽപ്പെട്ട ഒരു ചെടിയാണിത്. അപ്പോൾ ഇവിടെ ഫുള്ള് മഴയൊക്കെ ആയതുകൊണ്ട് നന്നായിട്ടങ്ങ് നനഞ്ഞു കിടക്കുകയാണ്. ഇത് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള അയ്യാണ്, അതുകൊണ്ടാണ് നമ്മൾ നൈനുവിനെ കൊണ്ടുപോയേക്കുന്നത്. പിന്നെ നമ്മൾ പോയടുത്തൊന്നും നൈനുവിനെ കൊണ്ടുപോയിട്ടില്ല, കാരണം കൊറോണ ഒക്കെയാണ്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ വീട്ടിലിരുത്തണമെന്നാണ്, അതുകൊണ്ട് നമ്മൾ നൈനുവിനെ പിന്നുള്ളതിനൊന്നും കൊണ്ടുപോയിട്ടില്ല. ആദ്യത്തെ 2 വീഡിയോസിലെങ്ങാണ്ട് നൈനു വന്നിട്ടുള്ളൂ. നെക്സ്റ്റ് പ്ലാന്റ് ഡംകെയിൻ എന്നാണ്. ഇതിൻ്റെ നമുക്ക് ഒരു വെറൈറ്റി കിട്ടിയുള്ളൂ, ഈ ഒരു വെറൈറ്റി. ഇതിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്, നല്ല റേറ്റാണ് ഇതൊക്കെ നേഴ്സറിയിൽ. ഇത് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള അയ്യത്തു നിന്നാണ് നമുക്ക് കിട്ടിയത്. പിന്നെ ഇതൊക്കെ പണ്ടുള്ളവർ പറയുന്നത് ഇതൊക്കെ കയ്യിലെടുക്കുമ്പോൾ ചൊറിയും, പിന്നെ ആടുകളും മൃഗങ്ങളൊക്കെ കഴിച്ചാൽ വിഷമാണെന്നൊക്കെയാണ്. ഇതും നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് പറിച്ചത്. ഇതിൻ്റെ പേരും കലേഡിയം തന്നെയാണ്. കലേഡിയം ഫാമിലിയിൽപ്പെട്ട ഇതും ഒരുപാട് വെറൈറ്റി ഉണ്ട്. നമുക്കിതിൻ്റെ ഒരു ഏകദേശം 4-5 വെറൈറ്റിയോളം കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഒരുപാടുണ്ട്. ഇപ്പം മഴ സീസണും കൂടി ആയതുകൊണ്ട് നല്ല പോലെ കാട് പോലെ പിടിച്ച് കിടക്കുന്നത്. ഇതിന് നേഴ്സറിയിലൊക്കെ നല്ല വിലയാണ്. ഇനി നമ്മൾ 4-ാമത്തെ പ്ലാന്റാണ് കാണുന്നത്. ആ 4-ാമത്തെ പ്ലാന്റും കലേഡിയം വർഗത്തിൽ തന്നെ പെട്ടതാണ്. അതും ഇതിൻ്റെ തന്നെ ഒരു ഗ്രീനിഷ് ആയിട്ടുള്ളൊരു ഒരു ലവ് ഹേർട്ട് ഷേപ്പിൽ വന്നിട്ടുള്ളൊരു പ്ലാന്റാണ്. അപ്പം ഇത് നമ്മൾ അവിടെ നിന്നതിൽ നല്ല 5-6 എണ്ണം നോക്കിയിട്ട് പറിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പം ഈ ഒരു പ്ലേസ് ചിലവർക്ക് അറിയായിരിക്കും. ഞാൻ ഇതിനു മുമ്പേ ഒരു മണി പ്ലാന്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഈ ഒരു പ്ലേസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. 0 ബഡ്ജറ്റിൽ മണി പ്ലാന്റ് കൊണ്ട് എങ്ങനെ ഡെക്കർ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. ഇവിടെ ഒരുപാടുണ്ട്. ഇതിൻ്റെ ചെറുത് തൊട്ട് വലുത് വരെ ഇത് ഗോൾഡൻ പോത്തോസാണ്. അപ്പോൾ ഇതിൻ്റെ പല സൈസിലുള്ളത് ഇവിടെ കിട്ടും. പിന്നെ നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ചയാണ് ഇത്, തേനീച്ച വളർത്തുന്നത്. ഇവിടെ കുറേ ഉണ്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ അയ്യത്തു നിന്ന് കണ്ട ചെടി ഇത് പക്ഷെ ബാംബു പ്ലാന്റ് ആണ്. വീട് നിൽക്കുന്നേ ആരെങ്കിലും വീട്ടിൽ നിന്ന് എടുത്തിട്ടപ്പോൾ അങ്ങനെ വളർന്നു പിടിച്ചതായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ എടുക്കാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്ലാന്റ് നമുക്ക് കിട്ടിയും വെറൈറ്റി നോക്കാം നമുക്ക്. ഇതെന്ന് പറയുന്നത് ഇത്തിളം എന്നാണ് ഇതിനെ പറയുന്നത്. എന്ന് വെച്ചാൽ ഈ മഴക്കാലം ഒക്കെ ആകുമ്പോൾ
മഴക്കാലമോ തണുപ്പുള്ള ടൈമിലൊക്കെ ഈ മരങ്ങളിലൊക്കെ ഇതിങ്ങനെ പറ്റിപ്പിടിച്ച് വളരും, പറ്റിപ്പിടിച്ച് വളരും. അപ്പോൾ ഇത് നമ്മൾ കണ്ടപ്പോൾ അതും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ നടന്നു വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഇങ്ങനെ പാറയിൽ നിന്ന് ഇങ്ങനെ വെള്ളം വീഴുന്നത്. ഇത് ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് കുറച്ച് അവിയൽ പരിവമാണ്. എന്താണെന്ന് വെച്ചാൽ കുക്കിങ് ഗാർഡനിങ് ട്രാവലിങ് എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് കുറച്ച് അവിയൽ പരിവത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ചോദിക്കും എന്താ ഒരു കണ്ടൻറ്റ് മാത്രം ഇട്ട് ചെയ്യാത്ത, അല്ലെങ്കിൽ ഇപ്പോൾ കുക്കിംഗ് ആണെങ്കിൽ കുക്കിങ് അല്ലെങ്കിൽ ഗാർഡനിങ് ആണെങ്കിൽ ഗാർഡനിങ്. ഇപ്പോൾ എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗാർഡനിങ്ങും കുക്കിങ്ങും ഒക്കെ ആയിട്ടാണ് കുറേ ചാനൽ വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫാമിലി എന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ ഉദാഹരണത്തിന് നമ്മുടെ ഫാമിലി എന്ന് പറയാൻ പല ഇഷ്ടങ്ങളാണുള്ളത്. ഇപ്പോൾ ഒരാൾക്ക് കുക്കിങ്ങിലാണെങ്കിൽ ഒരാൾക്ക് ഗാർഡനിങ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഓരോരുത്തരുടെ ഇഷ്ടം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു അവിയൽ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഞങ്ങളുടെ ഈ ചാനലിൽ തന്നെ കയറിയാൽ എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ എല്ലാ കണ്ടൻറ്റും ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു. ഇപ്പം ഫ്രണ്ട്സിന് തന്നെ ആയാലും ഗേൾസിന് കുക്കിംഗ് ആണെങ്കിൽ ബോയ്സിന് ട്രാവലിങ്ങിനോടാണ് താല്പര്യം. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളിങ്ങനെ വീഡിയോസ് ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടൻറ്റ് ഏതാണെന്നുള്ളത് നിങ്ങൾ പ്ലേലിസ്റ്റിൽ ചെന്നിട്ട് ചാനലിൽ നോക്കിയാൽ മതി. അപ്പോൾ അവിടെ ആ ഒരു ബേസിലുള്ള എല്ലാ വീഡിയോസും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും കാണാം. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് നല്ല റോസ് പിങ്കിഷ് ആയിട്ടുള്ളൊരു കളർ വന്നിട്ടുള്ള ഒരു കലേഡിയത്തിൽപ്പെട്ട വർഗത്തിലാണ്. ഇതിൻ്റെ വൈറ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഇത് റോസ് ഷെയ്ഡ് വന്നിട്ടുള്ളൊരെണ്ണമാണ്. പിന്നെ ഇതിൻ്റെ പേരാണ് കലംപെട്ടി. ഇതിന് നമ്മുടെ നേഴ്സറികളിലൊക്കെ ഒരു തൈക്ക്, അതായത് ഒരു പീസിന് 60 രൂപയാണ്. ഞാൻ ഇതിന് നേരത്തെ വില ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത് നമ്മുടെ അയ്യത്തു നിന്ന് തന്നെ കിട്ടി. ഇത് അതിൻ്റെ വലിയ ഇല. അപ്പൊ ഈ ഹണ്ടിങ്ങിന് നമ്മൾ പോയത് ഒരു 3-4 പേരും കൂടെ ഉണ്ടായിരുന്നു കൂടെ. അത് നമ്മുടെ കസിൻസ് ആണ്. ഇപ്പൊ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് എല്ലാരും ഗാർഡന്റെ പുറമിലാണ്. അപ്പൊ ഇത് സ്നേക്ക് പ്ലാന്റ് ആണ്. ഇത് കുറെ ഇങ്ങനെ അയ്യത്ത് വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു, അതിൽ നിന്നൊക്കെ മുള പൊട്ടിയിട്ട് പുതിയത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ തിരക്കി തിരക്കി പോയപ്പം കലേഡിയത്തിൽ തന്നെ പെട്ട നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ തന്നെ ഒരു വെറൈറ്റിയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ മീൻ അസക്ക് ഇടാൻ പറ്റുന്ന പായലാണ്. ഇത് പല ടൈപ്പുണ്ട്. ഇത് പിന്നെ നമ്മുടെ കണ്ടമാണ്. അപ്പോൾ ഇവിടെ ഒരു കുളമുണ്ട്, ഇതിനെ ഇവിടെ പാണ്ടിക്കുളം എന്നാണ് പറയുന്നത്. ഇതിൽ ആമ്പലുണ്ട്, നമുക്ക് പറിച്ചെടുക്കാൻ പറ്റിയില്ല, കാരണം മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല തെറ്റിയും നല്ല ആഴമൊക്കെ ഉണ്ട്, പൊതഞ്ഞൊക്കെ പോകും. അതുകൊണ്ട് നമ്മൾ അതിനൊന്നും പോയിട്ടില്ല. പിന്നെ നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നത്. ഇത് നിറയെ ആമ്പലാണ്, ഇത് നന്നായിട്ട് പൂക്കും. പിന്നെ നമ്മൾ ഇതിനു വേണ്ടി ഇറങ്ങിയത് ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ള ടൈമിലായിരുന്നു. ഞങ്ങളിങ്ങനെ കണ്ടത്തിൽ കൂടെയൊക്കെ നടന്ന് വന്നപ്പോൾ കണ്ടത്തിലുള്ള കുറച്ച് ചെടികളും കണ്ടായിരുന്നു. അത് നമ്മൾ പറിച്ചിട്ടില്ല, കാരണം അതിൽ നല്ല ജലാംശം ഉള്ളെടുത്ത് വളരുന്നത് കൊണ്ട് നല്ല കെയർ വേണം. ഇത് ഒരുപാട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ വന്നപ്പോൾ നമ്മുടെ അയ്യത്ത് ഒരു മരത്തിൽ മണി പ്ലാന്റ് ഉണ്ടായിരുന്നു. 2 വെറൈറ്റി ഉണ്ടായിരുന്നു അതിൽ. ഇതിൻ്റെ ഒരു വേറൊരു യെല്ലോ ലൈറ്റ് യെല്ലോ ഷെയ്ഡും ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയതുകൊണ്ട് മറ്റേതിൻ്റെ വീഡിയോ എടുക്കാൻ നമ്മൾ വിട്ടുപോയിരുന്നു.
ഇത് നമ്മുടെ കണ്ടത്തിലുള്ളൊരു പൂവാണ്. ഇത് നമ്മൾ നേരത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ മഴ പെയ്തുകൊണ്ട് ഒരുപാട് പൂത്ത് നിൽപ്പുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ. അപ്പോൾ നമ്മൾ ഒരു ചിലവും ഇല്ലാതെ സീറോ ബഡ്ജറ്റിൽ കുറേ പ്ലാന്റ്സ് നമ്മൾ ഈ അയ്യങ്ങളിൽ നിന്നും പറമ്പിൽ നിന്നും ഒക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോസ്. ഇനിയും ഗാർഡനെ പറ്റിയുള്ള ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടി കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കല്ല്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.